Dear students, today we are going to start with a new portion that is on draft 2. In the previous classes, we studied about different types of turbines. In turbines, we studied about impulse turbines and reaction turbines. അപ്പോൾ നമ്മൾ ഇമ്പൾസ് ടെർബൈൻസിനെയും റിയാക്ഷൻ ടെർബൈൻസിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താണ്? ഇമ്പൾസ് ടെർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് ടെർബൈൻ്റെ ഇൻലെറ്റിലുള്ളത് എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ്. പക്ഷേ റിയാക്ഷൻ ടെർബൈൻ്റെ ഇൻലെറ്റിലുള്ളത് കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജിയാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ടർബൈനകത്തുകൂടി ഇത് പാസ് ചെയ്ത് വെളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഇമ്പൾസ് ടെർബൈൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് നോർമൽ അറ്റ്മോസ്ഫിയറിക് ഹെഡാണ് നമുക്കുള്ളത്. ഓക്കെ, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമുക്ക് ഔട്ട്ലെറ്റ് ഓഫ് ഇമ്പൾസ് ടർബൈൻ ഉള്ളത്. സോ ആ ഒരു ഔട്ട്ലെറ്റിലുള്ള വാട്ടർ നമ്മുടെ ടെയിൽ റേസിലേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേങ്കിൽ ഇൻ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ, നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ടർബൈൻ്റെ ഇൻലെറ്റിൽ രണ്ട് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. സോ ഈ എനർജി എന്താ സംഭവിക്കുന്നത്? ഈ കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി ടുഗെദർ നമ്മുടെ ഈ പറയുന്ന ടർബൈനകത്തേക്ക് കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഔട്ട്ലെറ്റിൽ ഈ ഫോർ റിയാക്ഷൻ ടർബൈൻ നമുക്ക് അതിൻ്റെ ഔട്ട്ലെറ്റിൽ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ ദാറ്റ് ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ നമുക്കറിയാം ടർബൈൻ ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. സോ അവിടുന്ന് ടെയിൽ റേസ് നമുക്കൊത്തിരി താഴെ ആയിരിക്കും. സോ സപ്പോസ് ദിസ് വിൽ ബി യുവർ ടെയിൽ റേസ് അല്ലേ, ഓർ ദിസ് വിൽ ബി യുവർ ടെയിൽ റേസ്. ഓക്കെ, കൺസിഡർ ദിസ് ആസ് അവർ ടെയിൽ റേസ്. ഓക്കെ, ദിസ് ഇസ് അവർ ടെയിൽ റേസ്. സോ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ താഴേക്ക് വാട്ടറാണ് അല്ലേ. സോ ഇതൊരു ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത്. സോ ഇവിടെ പ്രഷർ എനർജി അറ്റ്മോസ്ഫിയറിക് എനർജിയെക്കാളിലും കുറവാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളിലും കുറവാണ്. സോ അങ്ങനെയുള്ള സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്ലോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഒരു ബാക്ക് ഫ്ലോയ്ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ബാക്ക് ഫ്ലോ ഇതിൻ്റെ റണ്ണേഴ്സിനൊക്കെ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ളൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ബാക്ക് ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഡിഫറൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. സോ ഈ ഡ്രാഫ്റ്റ് ട്യൂബിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷൻ, നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടർബൈൻ്റെ കേസിൽ, ഈ ഒരു പർട്ടിക്കുലർ ടർബൈൻ്റെ കേസിൽ ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ വരെ ടർബൈൻ്റെ ഔട്ട്പുട്ടാണ്. സോ ഇവിടുന്ന് താഴേക്കുള്ള ഈ ഒരു ഏരിയ, ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ ഡയമീറ്റർ അല്ലേ. ഇതിൻ്റെ ഡയമീറ്റർ കൂടിക്കൂടിയാണ് വരുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഡയമീറ്റർ കൂടിക്കൂടി വരുന്നത്? സോ ദിസ് ഈസ് അവർ ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ കാണുന്ന ബ്രൗൺ റെഡ് കളറിൽ കാണുന്ന ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഏരിയ കൂടിയാണ് വരുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ കൂടിക്കൊണ്ട് വരുന്നത്? ഈ ഏരിയ കൂടിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഈ ഒരു ഏരിയയിലുള്ള എന്ത് എനർജി, എന്ത് പ്രഷറാണല്ലോ, ദാറ്റ് ഈസ് ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക്. ഇവിടെയുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. സോ ഈ ഫ്ലോയ്ക്കകത്ത്, ഇവിടുന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ദർ മസ്റ്റ് ബി എ ഇൻക്രീസ് ഇൻ പ്രഷർ എനർജി അല്ലേ, ഒരു പ്രഷർ എനർജിയുടെ ഇൻക്രീസ് ഉണ്ടാവണം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടി കൊണ്ടിരുന്നതനുസരിച്ച് നമുക്ക് ടുവേർഡ്സ് ദ ടെയിൽ റേസിൽ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ യൂസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, സോ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് എ പൈപ്പ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ വിച്ച് കണക്ട്സ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ റണ്ണർ ടു ദ ടെയിൽ റേസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം ദ എക്സിറ്റ് ഓഫ് ദ ടർബൈൻ ടു ടെയിൽ റേസ്. This pipe of gradually increasing area is called the draft tube. One end of the draft tube is connected to the outlet of the runner. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഏരിയ ആണ്. So this area is connected to the outlet of the turbine while the other end is submerged below the level of water in the tail race. So ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ഏരിയ ആണ്. സോ ഇവിടെ വാട്ടറിൻ്റെ ലെവലിനേക്കാളിലും താഴെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെയിൽ റേസ്. ഇതിൻ്റെ താഴേക്ക് വാട്ടറാണ്, അതിനെ താഴേക്ക് സബ്മേർജ് ചെയ്താണ് നമ്മൾ നോർമലി ഇത് കീപ്പ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? വാട്ട്സ് ദ പേർപ്പസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ദ മേജർ പേർപ്പസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് കൺവേർട്സ് എ ലാർജ് പ്രപ്പോർഷൻ ഓഫ് കൈനറ്റിക് എനർജി. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ
വി ടു സ്ക്വയർ ബൈ ടു ജി. അപ്പോൾ നമ്മൾ ഇതിനെ ടു ഇത് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിലെ വി ടു സ്ക്വയർ ബൈ ടു ജി എന്ന് പറയുന്നത് റിജക്റ്റഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ടർബൈൻ ഇൻ ടു യൂസ്ഫുൾ പ്രഷർ എനർജി. സോറി, ഇത് നമ്മൾ വണ്ണം ഇത് ടു എന്ന് പറഞ്ഞിരിക്കുക. അതായത് ലാർജ് പ്രപ്പോർഷൻ ഓഫ് കൈനറ്റിക് എനർജി റിജക്റ്റഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ ടർബൈൻ ഇൻ ടു യൂസ്ഫുൾ പ്രഷർ എനർജി. അപ്പോൾ നമ്മൾ ഈ വെളിയിലേക്ക് വരുന്ന കൈനറ്റിക് എനർജി യൂസ്ഫുൾ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ യൂസ്. Without the draft tube, the kinetic energy rejected at the outlet of the turbine will go waste to the tail race. And the second point is, it permits a negative head to be established at the outlet of the runner, thereby increasing the net head on the turbine. The turbine may be placed above the tail race without any loss of head, and hence the ടർബൈൻ മേ ബി ഇൻസ്പെക്ടഡ് പ്രോപ്പർലി. അതായത് ടർബൈൻ, ഒന്നാമത് ടർബൈൻ നമുക്കൊരു ഹൈറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഹെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹെഡ് ഇൻക്രീസിങ് സംഭവിക്കും. സോ ഈ ഒരു ഹെഡ് ഇൻക്രീസ് ഉള്ളത് കൊണ്ട് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ദ നെറ്റ് ഹെഡ് ഓഫ് ദ ടർബൈൻ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ഡെവലപ്സ് മോർ പവർ ആൻഡ് ഓൾസോ ദ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ ഇൻക്രീസസ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന പ്രഷറിൻ്റെ ഒരു വേരിയേഷനെ നമ്മൾ മീറ്റ് ചെയ്യുക, പിന്നീട് വാട്ടറിനെ ഈ ഇൻലെറ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് ടെയിൽ റേസിലേക്ക് എത്തിക്കുക. ആൻഡ് ഇതിൻ്റെ അൾട്ടിമേറ്റ് പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് യൂസ് ഇസ് ദാറ്റ് ദ പവർ ഇൻക്രീസസ് ആൻഡ് ദ എഫിഷ്യൻസി ഓൾസോ ഇൻക്രീസസ്. സോ ഹിയർ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇപ്പോൾ പ്രധാനമായിട്ടും നാല് ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പം നോർമൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ദ ഫസ്റ്റ് ഫിഗർ. സോ ഈ ഒരു കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നോർമലി ഈ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ, ഇവിടെ ഇത് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ കോൺ ആംഗിൾ എന്ന് പറയും. ദിസ് എ കോൺ ആംഗിൾ. സോ ഇത് നോർമലി ഇറ്റ് ഈസ് 4% എന്ന, സോറി 4 degrees ആണ് നോർമലി കോൺ ആംഗിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഔട്ട്ലെറ്റ് ടു ദ ടെയിൽ റേസ് വി നോർമലി മെയിൻറ്റെയിൻ എ കോൺ ആംഗിൾ ഓഫ് 4 degrees. ഓക്കെ, സോ ഇതിൻ്റെ നോർമൽ കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 90% എഫിഷ്യൻസി. ഇതിന് ഒരു 90% എഫിഷ്യൻസി വരെ നോർമലി കിട്ടുന്നതാണ് ഈ കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എൽബോ ഡ്രാഫ്റ്റ് ട്യൂബാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൽബോ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്, ഒരു ബെൻഡ് ഉണ്ട് ഇതിന്. ഓൾസോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. ദ ലെങ്ത് ഈസ് ഈ പറയുന്ന പ്രഷർ എനർജി ഡിഫറൻസ് മീറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് മോർ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും, ലൈക്ക് ദിസ്. ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമലി ഒരു 60% ഒക്കെ ഉള്ളൂ. ഇതിന് 90% ഉണ്ടായിരുന്നു. ദിസ് ഈസ് അറൗണ്ട് 60%. ഓക്കെ, this is around 60% and this is around 90%. And third one and ipum a draft tube with circular inlet and rectangular outlet. So idinne inlet circular aanu, idinne output rectangular aanu. So idu normally വലിയ എക്സ്കവേഷൻസ് വേണ്ട ഏരിയാസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ വാട്ടർ ഫ്ലോ നടത്തേണ്ട ഒരു ഏരിയാസിൽ. സോ ഇത് നോർമലി കപ്ലാൻ ടർബൈൻ ഒക്കെ ഈ ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് അറൗണ്ട് 70%. നോർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 70% ഈ ടൈപ്പ് ഡ്രാഫ്റ്റ് ട്യൂബിന്. ആൻഡ് ഫൈനലി വി ഹാവ് മോഡി സ്പ്രെഡിങ് ട്യൂബ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഇതിലെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സ്പ്ലിറ്ററുണ്ട്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? വാട്ടർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെളിയിലേക്ക് പോകും. സോ രണ്ട് ഏരിയയിലെ വഴി ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മൂഡി സ്പ്രെഡിങ് ട്യൂബ് എന്ന് പറഞ്ഞത്. സോ ഇത് നോർമലി യൂസ് ചെയ്യുന്നത് കൂടുതൽ വേൾസ് ഉള്ള സ്ഥലം, അതായത് വെളിയിലേക്ക് വരുന്ന വേൾഡ് വെലോസിറ്റി, ദാറ്റ് ഈസ് VW2 എന്ന് പറയുന്നത് കൂടുതലുള്ള ഏരിയാസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാര്യം ഇങ്ങനെ ഒരു വേളിംഗ് ആക്ഷൻ ഇതിനകത്ത് കൂടുതലായിരിക്കും. സോ ഇങ്ങനെ വേളിംഗ് ആക്ഷൻ കൂടുതലുള്ളപ്പം ഇതിനെ രണ്ട് സൈഡിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പ്രഷർ റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് കംസ് അറൗണ്ട് 85% ആണ് ഇതിൻ്റെ നോർമൽ എഫിഷ്യൻസി. സോ ദിസ് കംസ് അറൗണ്ട് 90, ദിസ് ഇസ് 60, ദിസ് ഇസ് 70 ആൻഡ് ദിസ് ഇസ് അറൗണ്ട് 85%. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതൊക്കെ ടൈപ്സ്, എന്താണ് ഡ്രാഫ്റ്റ് ട്യൂബ്, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാനാണ്. ഓക്കെ, നൗ വി ലുക്ക് ഇൻ ദ തിയറി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്.
ഇതാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ മേജർ തിയറി എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി വി ഹാവ് എ ഡ്രാഫ്റ്റ് ട്യൂബ് ഹിയർ. സോ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഈ ഒരു ടോപ്പ് ഏരിയ എന്ന് പറയുന്നത് ടർബൈൻ്റെ കേസിംഗ് ആണ്. സോ ടർബൈൻ കേസിംഗ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്നാണ് ഡ്രാഫ്റ്റ് ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിമ്പിൾ കൊണിക്കൽ ഡ്രാഫ്റ്റ് ട്യൂബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഏരിയ, അതായത് ഡ്രാഫ്റ്റ് ട്യൂബ് തുടങ്ങുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 1-1 എന്ന് പറയുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഈ ഒരു ലൈനിനെ നമ്മൾ 1-1 എന്ന് പറഞ്ഞ് എടുക്കുന്നു. ദെൻ ഹിയർ വി ഹാവ് ദ ടെയിൽ റേസ്. ഇതാണ് ടെയിൽ റേസ്. ടെയിൽ റേസിൻ്റെ താഴേക്ക് നമ്മളിതിനെ സബ്മെർജ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ലൈൻ. സോ ഈ ഒരു പോയിൻറ്റിന് നമ്മൾ 2-2 എന്ന് പറയുന്ന ഡാറ്റം ലൈനായിട്ട് നമ്മൾ എടുക്കുക. ദിസ് ഔട്ട്ലെറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. സോ ഇതിൻ്റെ ലെങ്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരുന്ന ടെയിൽ റേസ് വരെയുള്ള ഈ ഒരു ലെങ്തിനെ നമ്മൾ HS എന്ന് പറഞ്ഞത്, ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ് എബവ് ദ ടെയിൽ റേസ്. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ടെയിൽ റേസിന് തൊട്ട് മുകളിലുള്ള ഹൈറ്റ്. ദെൻ വി ഹാവ് വൈ. വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ബോട്ടം ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഫ്രം ദ ടെയിൽ റേസ്. ഈ ടെയിൽ റേസിൻ്റെ ബോട്ടം തൊട്ട് ഈ ഡ്രാഫ്റ്റ് ട്യൂബിന് എൻഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? വൈ എന്ന് പറയുന്നു. സോ ഓൺ അപ്ലൈയിങ് ദ ബെർണോളിസ് ഇക്വേഷൻ ടു ദ ഇൻലെറ്റ് സെക്ഷൻ 1-1 ആൻഡ് സെക്ഷൻ 2-2. ഈ രണ്ട് സെക്ഷൻ ഇൻലെറ്റും ഔട്ട്ലെറ്റും രണ്ട് സെക്ഷനായിട്ട് എടുത്തുകൊണ്ട് 2-2 എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിനെ ഡാറ്റം ലൈനാക്കി എടുത്തിട്ട് നമ്മളിവിടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാം. ഇപ്പം ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റുകളിൽ തമ്മിലുള്ള എനർജീസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ പ്രഷർ എനർജി, വെലോസിറ്റി എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഈ മൂന്ന് എനർജീസിനെ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ ഈ രണ്ട് എനർജീസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? ദാറ്റ് ഈസ് 0.1 കേസ് എടുക്കാം. സോ 0.1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്രഷർ എനർജി P1/ρg പ്ലസ് V1² അവിടുത്തെ കൈനറ്റിക് എനർജിയാണ്, V1² / 2g പ്ലസ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഈ ഹൈറ്റ്, ദാറ്റ് ഈസ് HS + Y. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ HS ആണ്, ദിസ് ഈസ് Y. സോ നമ്മൾ ഇതാണ് നമ്മുടെ ഡാറ്റം പോയിൻ്റായിട്ട് എടുക്കുന്നത്. 2-2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാറ്റം പോയിൻ്റായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ HS + Y എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനിയും 0.22 കേസ് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് P2/ρg. ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 ആണ്. P2/ρg പ്ലസ് V2² / 2g, ദാറ്റ്സ് എ കൈനറ്റിക് ഹെഡ് പ്ലസ്. ഇത് നമ്മൾ ഈ പോയിൻറ്റിനെ ഡാറ്റമാക്കി എടുത്തുകൊണ്ട് ഇവിടെ ഹൈറ്റ് ഈസ് 0 എന്ന് പറഞ്ഞെടുക്കാം. ഹൈറ്റ് ഈസ് 0 എന്ന് പറഞ്ഞെടുക്കുന്നു. ആൻഡ് ഹിയർ വി ഹാവ് സം ഫ്രിക്ഷണൽ ലോസസ്, ദാറ്റ് ഈസ് ലോസ് ഓഫ് എനർജി ബിറ്റ്വീൻ ദ സെക്ഷൻ 1. ഈ ഇവിടുന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യുമ്പോൾ സം ലോസസ് ഉണ്ട്, അതിനെ നമ്മൾ HF എന്ന് പറഞ്ഞെടുക്കുന്നു. സോ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടുത്തെ 0.2, ദാറ്റ് ഈസ് P2/ρg, ദാറ്റ് ഈസ് ഈ ഒരു പോയിൻറ്റിലെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ്, ദാറ്റ് ഈസ് ഈ പോയിൻറ്റിൽ ടെയിൽ റേസിൽ വി ഹാവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA ആണെങ്കിൽ ദാറ്റ് ഈസ് PA + ρg പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് Y. സോ ഇത് P2/ρg എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് പ്ലസ് Y എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈ പോയിൻറ്റിലെ, ദാറ്റ് ഈസ് ടെയിൽ റേസിലെ പ്രഷർ ഹെഡ് പ്ലസ് ഈ ഒരു ഹൈറ്റ്, ദാറ്റ് ഈസ് Y, ദാറ്റ് ഈസ് P2/ρg. സോ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനിലേക്ക് P2/ρg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് P2/ρg ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് P1/ρg പ്ലസ് V1² / 2g പ്ലസ് HS + Y. അത് ഇവിടെ വരെ ഇക്വേഷൻ ചെയ്യുകയാണ്. ഇവിടെ P2/ρg നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് P2/ρg എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PA/ρg പ്ലസ് Y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പ്ലസ് ബാക്കി ഇക്വേഷൻ തന്നെ V2² / 2g പ്ലസ് HF നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുന്നു. സോ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ Y ഉണ്ട്, ഇവിടെയും Y ഉണ്ട്. സോ ദിസ് ബോത്ത് Y ക്യാൻ ബി ക്യാൻസൽ. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P1/ρg പ്ലസ് V1² / 2g പ്ലസ് HS. Y ക്യാൻസൽ ആയിപ്പോയി, ഈക്വൽ ടു PA/ρg പ്ലസ് V2² / 2g പ്ലസ് HF എന്ന് നമുക്ക് കിട്ടും. സോ ഇതിനെ നമ്മൾ P1/ρg ഒരു സൈഡിലാക്കിയാക്കി, ദാറ്റ് ഈസ് ഈ 0.1 പ്രഷർ എനർജി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ബാക്കി ടേംസിനെ മൊത്തം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PA/ρg പ്ലസ് V2² / 2g പ്ലസ് HF മൈനസ് ഈ പോർഷൻസ് ഇങ്ങോട്ട് വരും, V1² / 2g മൈനസ് HS എന്ന് പറഞ്ഞ് വരുന്നു. സോ ഞാനതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. PA² / ρg മൈനസ് HS, ഈ മൈനസ് HS ഇവിടേക്ക് വന്നു, മൈനസ് ഇത് മൈനസ് V1² / 2g ആണ്. സോ ഇതിനെ ഞാൻ ഒരു ബ്രാക്കറ്റിനകത്തേക്ക് കയറ്റുമ്പോൾ ഇത് പ്ലസ് ആവും V1² / 2g, ഈ മൈനസ് അകത്തേക്ക് കയറ്റുമ്പോൾ ഇത് മൈനസ് ആവും. ഓക്കെ,
ഇവിടെ പ്ലസ് വി ടു സ്ക്വയർ ബൈ ടു ജി ഉണ്ട്, ഇതും ഈ ബ്രാക്കറ്റിനകത്തേക്ക് വന്നു. അപ്പം മൈനസും മൈനസും പ്ലസ് ആവും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് വാല്യൂസിനകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് എച്ച് എഫ്, ഈ എച്ച് എഫ് ആണ് ഇവിടേക്ക് വന്നേക്കുന്നത്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇവിടുത്തെ ഈ പി വൺ ബൈ റോ ജി, ഇതെന്ന് പറയുന്നത് ഈ പോയിൻറ്റിലെ പ്രഷറാണ്, പ്രഷർ ഹെഡാണ്. ഈ താഴത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് പോയിൻ്റ് ടുവിലെയാണ്. സോ ഈ പ്രഷർ ഹെഡ് ഈസ് ലെസ് ദാൻ, ഇത് പി എ ബൈ റോജി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡാണ്. അപ്പം ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് ഒരു വാല്യൂ ആണ് പി വൺ സ്ക്വയർ ബൈ ടു ജി, പി വൺ ഡിവൈഡ് ബൈ റോജി എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? പി വൺ ബൈ റോജി ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇവിടുത്തെ പ്രഷർ ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതുകൊണ്ടാണ് നമുക്ക് ഡ്രാഫ് ട്യൂബ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ എഫിഷ്യൻസി ഓഫ് എ ഡ്രാഫ് ട്യൂബ്. വാട്ട് ഇസ് ആൻ എഫിഷ്യൻസി ഓഫ് ഡ്രാഫ് ട്യൂബ്? സോ എഫിഷ്യൻസി ഓഫ് എ ഡ്രാഫ് ട്യൂബ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ് ഇൻ ദ ഡ്രാഫ് ട്യൂബ് ടു ദ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഡ്രാഫ് ട്യൂബ്. അതായത് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ് ഇൻ ദ ഡ്രാഫ് ട്യൂബ്. പ്രഷർ ഹെഡിനകത്ത് ഉണ്ടാകുന്ന ആക്ച്വൽ കൺവേർഷൻ, ദ കൈനറ്റിക് ഹെഡ് ടു പ്രഷർ ഹെഡിലുണ്ട് എന്ന ആ ആക്ച്വൽ കൺവേർഷൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ്, അതാണ് നമുക്ക് എന്താ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ that is efficiency of draft tube is equal to actual conversion of kinetic head into pressure head divided by kinetic head at the inlet of draft tube. That is V1 എന്ന് പറയുന്നത് velocity of water at the inlet of draft tube, V2 is the velocity of water at the outlet of draft tube, HF എന്ന് പറയുന്നത് loss of head in the draft tube ആണ്. സോ തിയറട്ടിക്കൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ലോസസ് ഇല്ലാത്ത കേസാണ്. വി വൺ സ്ക്വയർ ബൈ ടു ജി മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി ആണ്. ആൻഡ് ആക്ച്വൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ലോസസും കൂടെ വരും. വി വൺ സ്ക്വയർ ബൈ ടു ജി മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് എച്ച് എഫ്. ഈ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതായത് ഡ്രാഫ്റ്റ് ട്യൂബ് തിയറിയുടെ ലാസ്റ്റിൽ ഈ ഒരു ഇക്വേഷനാണ്. ദറ്റ് ഈസ് ഈ ഒരു പോർഷൻ നമ്മൾ കൺവേർട്ട് ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ എത്ര ആണെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത്. വി വൺ സ്ക്വയർ ബൈ ടു ജി മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് എച്ച് എഫ്, ഇതാണ് നമ്മൾ അപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്ത് എഴുതിയത്. സോ ദാറ്റ് ഇസ് ദ ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ് ഇൻ ടു പ്രഷർ ഹെഡ്. സോ ദാറ്റ് ഈസ് വി വൺ സ്ക്വയർ ബൈ ടു ജി മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് എച്ച് എഫ്. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഡിവൈഡ് ബൈ കൈനറ്റിക് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ്. കൈനറ്റിക് ഹെഡ് അറ്റ് ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി വൺ സ്ക്വയർ ബൈ ടു ജി. സോ ദിസ് വിൽ ബി അവർ എഫിഷ്യൻസി ഓഫ് ദ ഡ്രാഫ് ട്യൂബ്. ഓക്കെ, now we will look at a problem related to draft tube. Okay, here is a problem. A conical draft tube having a diameter at the top as 2 meter and the pressure head of 2 meter of water vacuum discharges water at the outlet with a velocity of 1.2 meter at the rate of 25 meter cube per second. If the atmospheric pressure head is 10.3 meters of water and the losses between the inlet and outlet of the draft tube are negligible, find the length of draft tube immersed in water. The total length of the tube is 5 meters. So here we have a problem related to a conical draft tube. So we'll take out the problem and identify what are the factors given. A conical draft tube having a diameter at the top as 2 meters. So initially we will draw a conical draft tube. So we have a conical draft tube like this. So here we have a conical draft tube. Suppose this is a sender. And it is given that the diameter at the top is 2 meters. So here we have a diameter of 2 meter, and suppose this is a tail race. Okay, this is a tail race. Yeah, I'll mark that as, I'll mark this as TR. Okay, the tail race. So diameter, that is D1,
d1 is equal to 2 meter. That is given. Then a pressure head at 7 meter of water vacuum. So we have a pressure head of vacuum. That is pressure head means P1 by rho g. That's our pressure head. So that is given as 7 meter water at vacuum. So here the vacuum pressure head is given. So we have to find out what is the absolute pressure. So we have to find out what is the absolute pressure. How we can find out the absolute pressure when the vacuum pressure is given? So absolute pressure kandupidikkanonnundengil namukku atmospheric pressure head il ninnu vacuum pressure ittu korcha madhi. So ivide namukku ee problem il thanne atmospheric pressure head thannirundu. If the atmospheric pressure head is 10.3 meter of water ennu parnje ee problem il thannirundu. So we have the atmospheric pressure head, that is pa by rho g, that is 10.3 meter of water. So that is given. So anganaanengil this pressure head in terms of water ethra irikum, absolute pressure ethra irikum, that is 10.3 minus 7, that is 3.3 meters of water. So this is the absolute pressure head. Okay, so we are nammal problem cheyumba absolute pressure head laana nammal problem cheyunu. So P1 by rho g ennu parayunnathu we have 10 3 point, adu vacuum il ittu nammal orikkalum cheyilla. So we have to convert that into absolute pressure. So ivda namukku absolute pressure thannittunda. Absolute pressure nammal kandu edukku atmospheric pressure il ninnu kandu edukku. So ini endha thannirikkunnathu, this discharges water at the outlet with a velocity of 1.2 meter per second. This outlet le velocity thannirundu, that is v2 is 1.2 meter per second, and the discharge, that is q, is 25 meter cube per second. Discharge is constant, so q is 25 meter cube per second. If the atmospheric pressure is head is 10.3 meter of water, and the losses between the inlet and outlet of the draft tube are negligible, appo ivda losses onnum illa, that is HF is equal to zero. Losses onnum illa. Find the length of draft tube immersed in water. So angana anengil ivda nammude ee problemathile, so idha nammude tail race, ivdan thottu ivdan varulla height ennu parayunnathu endana, that is our HS. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എച്ച് എസ് ആണ് ടെയിൽ റേസ് വരെയുള്ളത്. ടെയിൽ റേസിൻ്റെ താഴേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ദിസ് ഈസ് ഡിസ്റ്റൻസ് ഈസ് വൈ അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് വൈ. വൈ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അതിലൂടെ നമുക്ക് ഒരു നമ്മോട് കാണുന്നത് ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ട്യൂബ്. അതായത് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 5 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. സോ ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത്രയും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എച്ച് എസ്. സോ നമുക്ക് യൂസ് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻ ഏതാണ്, നമുക്കിവിടെ നമ്മുടെ ജനറൽ ഇക്വേഷൻ നമുക്കിവിടെ എടുക്കാം. സോ വാട്ട് ഇസ് അവർ ജനറൽ ഇക്വേഷൻ, ദറ്റ് ഈസ് പി വൺ ബൈ റോ ജി ഈക്വൽ ടു PA by rho g minus HS minus bracket V1 square by 2G minus V2 square by 2G minus HF. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പി വൺ ബൈ റോ ജി നമുക്കറിയാം, പി എ ബൈ റോ ജി നമുക്കറിയാം, എച്ച് എസ് നമുക്ക് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് എച്ച് എസ്. വി വൺ നമുക്കറിയത്തില്ല, സോ ഇത് നമുക്കറിയത്തില്ല. വി ടു നമുക്കറിയാം, ആൻഡ് എച്ച് എഫ് അറിയാം. കാര്യം എച്ച് എഫ് ഇവിടെ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് വി വൺ. സോ വി വൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് അവർ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൾ ടു 25 മീറ്റർ ക്യൂ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻ ടു വെലോസിറ്റി. അപ്പോൾ ഇത് ഫസ്റ്റ് വെലോസിറ്റി, അതായത് നമുക്ക് ഇത് ഈ പോയിന്റിനെ വൺ എന്നും
ഈ പോയിന്റിനെ ടു എന്ന് എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി അവർ പോയിന്റ് വൺ. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഏരിയ അല്ലേ. ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. സോ വി വിൽ ഗെറ്റ് ഏരിയ ആൻഡ് ക്യൂ വി നോ, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വി വൺ. സോ വാട്ട് വിൽ ബി വി വൺ? വി വൺ വിൽ ബി ക്യൂ ബൈ ഏരിയ, ദാറ്റ് ഈസ് 5/4 ഇൻറ്റു ഡി വൺ സ്ക്വയർ. ഡി വൺ നമുക്ക് തന്നിട്ടുണ്ട്, സോ വി ഹാവ് 25 ഡിവൈഡ് ബൈ 5/4 ഇൻറ്റു ഡി വസ് ടു, റൈറ്റ്? ഡി വസ് ടു, യെസ്, 2 സ്ക്വയർ. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി വൺ ആസ് 7.957. ദിസ് വിൽ ബി അവർ വി വൺ അല്ലേ. ഇപ്പോൾ വി വണ് കിട്ടി, സോ വി ഗോട്ട് വി വൺ. സോ ഇനി നമുക്ക് ഇതിനകത്ത് അൺനോണൊന്നുമില്ല, സോ വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എച്ച് എസ്. സോ നമുക്ക് ഈ ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി വൺ ബൈ റോജി എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് 3.3 ഈക്വൽ ടു പി എ ബൈ റോജി, ദറ്റ് ഈസ് 10.3 മൈനസ് എച്ച് എസ് മൈനസ് വി വൺ ഈസ് 7.957 ഡിവൈഡ് ബൈ 2 × 9.81 മൈനസ് ദറ്റ് ഈസ്, സോ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ദറ്റ് ഈസ് 1.2 സ്ക്വയർ ബൈ 2 × 9.81. എച്ച് എഫ് 0 ആണ്. സോ ഫ്രം ദീസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എച്ച് എസ് അല്ലേ. എച്ച് എസിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക, ഈ 3.3 അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ വിൽ ഗെറ്റ് വാട്ട് ഇസ് എച്ച് എസ്. എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10.3. ഈ ഇത് ഇങ്ങോട്ട് വന്ന് എച്ച് എസ് ഇങ്ങോട്ട് വരും. 10.3 മൈനസ് 3.3 മൈനസ് ഈ വാല്യൂ. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എച്ച് എസ് ആസ് 3.84 മീറ്റേഴ്സ്. സോ വി ഗോട്ട് ദീസ് വാല്യൂ, ദറ്റ് ഈസ് 3.84. അപ്പോൾ ഇനി നമുക്ക് വൈ ആ കണ്ടുപിടിക്കണം. ടോട്ടൽ ലെങ്ത് വന്നിട്ടുണ്ട്, ടോട്ടൽ ലെങ്ത് ഈസ് 5 അല്ലേ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് എച്ച് എസ് പ്ലസ് വൈ അല്ലേ. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വൈ എസ് 5 മൈനസ് 3.84, ദാറ്റ് ഈസ് 1.16 മീറ്റേഴ്സ്. ദിസ് വിൽ ബി അവർ വാല്യൂ ഫോർ വൈ. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ദാറ്റ് ഈസ് വി വൺ സ്ക്വയർ ബൈ 2g മൈനസ് v2² / 2g മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ v1² / 2g. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും, എഫിഷ്യൻസി ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബ്. സോ ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പ്രോബ്ലം വളരെ സിമ്പിളാണ് കമ്പയർഡ് ടു നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ ഒന്നും പ്ലോട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക, ഈ ഇക്വേഷനകത്ത് എവിടെയെങ്കിലും ഒരു അൺനോൺ കാണും, ആ അൺനോണിനെ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ.